നമസ്കാരം. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ജനപ്രതിനിധികളുണ്ടോ കേരളത്തിൽ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ലീഗിൻ്റെ വോട്ട്, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് എം എൽ എ ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ ഹൈന്ദവരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച, അല്ലെങ്കിൽ നായർ സമുദായത്തിൻ്റെയോ ഈഴവ സമുദായത്തിൻ്റെയോ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ച ഏതെങ്കിലും ഒരു എം എൽ എ ഉണ്ടോ ഇവിടെ? ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ഒരു എം എൽ എയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഈ പൊതുവേദികളിലും അതുപോലെ എല്ലാവരും ഇരിക്കുന്ന വേദികളിലും ഒക്കെ ഈ മതവുമായി ബന്ധപ്പെട്ട വർഗീയമായ ചിന്താഗതികളും രൂപ സംവിധാനങ്ങളുമൊക്കെ പ്രസംഗിക്കുന്നത് നല്ലതാണോ എന്ന് നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ സാഹിബിനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തടയണയും അമ്മായിയച്ഛൻ്റെ പറമ്പും തടയണയും പാർക്കുമൊക്കെ വലിയ ചർച്ചാ വിഷയമായതാണ്. പിന്നെ മഴ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നൊക്കെ അദ്ദേഹം ക്ലാസ് എടുത്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം അല്പം വർഗീയമായി പോയില്ലേ? ഇനി ഇത് വർഗീയമല്ല, മതേതരം. വേറെ ആരെങ്കിലും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയം. അങ്ങനെയാണ് ഇവിടെ പൊതുവെയുള്ള ധാരണ, അങ്ങനെയാണ് ഇവിടെ വരുത്തി വച്ചിരിക്കുന്നത്. റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇഹലോകവും പരലോകവും ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്ത് വിട്ടിട്ട് എന്ത് കാര്യം? ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അല്ല, ഇലക്ഷൻ ആര് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പി വി അൻവറാണോ? അല്ലെങ്കിൽ ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. സ്ഥാനാർത്ഥി ആര്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക്, ഇടത് സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയമായി വോട്ട് ചെയ്യണം എന്ന് എം എൽ എക്ക് ആവശ്യപ്പെടാം. അല്ലാതെ ഇന്ന മതത്തിൽപ്പെട്ടവർക്കേ വോട്ട് ചെയ്യാവൂ എന്ന് ആവശ്യപ്പെടുന്നത് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക്, എല്ലാവരുടെയും വോട്ട് വാങ്ങി ജനപ്രതിനിധിയായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശരിയാണോ എന്ന് സർ ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് ആലോചിക്കണം, അത്രയേ പറയാനുള്ളൂ. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ പി വി അൻവർ എം എൽ എയുടെ പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. നിലമ്പൂർ നഗരസഭയിലെ വൃന്ദാവനം കുന്നിലെ ഒരു യോഗത്തിലാണ് മതവും വർഗീയതയും പറഞ്ഞ് പി വി അൻവർ വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത്. നഗരസഭയിലെ ചന്തക്കുന്ന് ഡിവിഷനിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബിദയ്ക്ക് വോട്ട് തേടിയായിരുന്നു എം എൽ എയുടെ വിവാദ പ്രസംഗം. ഇൻഷാ അള്ളാ ഈ മഗരീബിൻ്റെ സമയത്ത് റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് രാഷ്ട്രീയമൊന്നുമല്ല. എനിക്ക് വോട്ട് ചെയ്ത ഈ മനുഷ്യന്മാരെ സഹായിക്കൽ എൻ്റെ അനാമത്താണ്. ഈ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇബാദത്താണ്. ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞതൊന്നും രാഷ്ട്രീയവുമായോ ജനാധിപത്യ സംവിധാനമായോ അല്ലെങ്കിൽ പാർലമെൻ്ററി രീതിയുമായോ ബന്ധപ്പെട്ട വാക്കുകളാണ് എന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്തൊക്കെയായാലും ഇഹലോകവും പരലോകവും ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം? ബാക്കിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പ്രസംഗം പിന്നീട് പറയുന്നു. മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകും. പടച്ചോനെ പേടിയുള്ളവനെ പടപ്പിനെയും പേടിക്കൂ. പടച്ചോനെ പേടിയില്ലാത്തവർക്ക് എന്തിന് പടപ്പിനെ പേടിക്കണം? അത് മനസ്സിലാക്കിക്കൊള്ളൂ. ആബിദയെ നിങ്ങൾ തോൽപ്പിച്ചാലും മുനിസിപ്പാലിറ്റി പടച്ചോൻ തന്നാൽ കുടിവെള്ളം തരുമെന്നും പ്രസംഗത്തിൽ അൻവർ പറയുന്നു. 7 മിനിറ്റും ഏതാനും സെക്കൻഡുകളും ദൈർഘ്യമുള്ളതാണ് അൻവറിൻ്റെ പ്രസംഗം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വൃന്ദാവൻകുന്ന് ഉൾപ്പെടുന്ന ചന്തക്കുന്ന് 9th ഡിവിഷനിൽ ആബിദ താത്തൂക്കാരൻ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പി വി അൻവർ വോട്ട് ചോദിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങളുമായി. ഇതിപ്പോൾ ഒരു മതപ്രഭാഷണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ, മോസ്കിൽ നടക്കുന്ന ഒരു പ്രഭാഷണമാണെങ്കിൽ കൂടി, ഒരു പി വി അൻവർ എം എൽ എ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായ ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത് ശരിയോ തെറ്റോ എന്ന് എൽ ഡി എഫ് വ്യക്തമാക്കണം, എ വിജയരാഘവൻ വ്യക്തമാക്കണം, മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അദ്ദേഹത്തെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ഇടതുമുന്നണിയൊക്കെ മുന്നിൽ നിന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കലും മറ്റു കാര്യങ്ങളും കോടതി പറഞ്ഞിട്ട് പോലും അനങ്ങാതെ, ജില്ലാ കളക്ടർ പറഞ്ഞിട്ട് പോലും അനങ്ങാതെ പേടിച്ചിരണ്ടു നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അൻവർ പറഞ്ഞത് നന്നായി എന്ന് പറയാനേ ഇടതുമുന്നണിക്ക് കഴിയും. എന്തൊക്കെയായാലും ശരി, ഇങ്ങനെ മതം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന കാര്യമാണോ എന്ന് ശ്രീ പി വി അൻവർ എം എൽ എ, ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ, ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അങ്ങയുടെ ഇഷ്ടത്തിന് വിടുകയാണ്. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? അങ്ങയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഈ വിഷയത്തിൽ എൽ ഡി എഫ് എന്ത് പറയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ സി പി എമ്മോ എന്ത് പറയും എന്ന് നമുക്കറിയില്ല. പക്ഷേ കാണിച്ചത് മോശമായിപ്പോയി എന്നാണ് പൊതുജനം പറയുക. വെബ് ഡെസ്ക് അതുമൈ ന്യൂസ്.